ഓ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പോലീസ് സാർ അവർ നല്ല പ്രയത്നിച്ചിട്ടുണ്ട്. കേരള പോലീസ് നമ്മളെ പോലീസിനോട് എനിക്ക് അങ്ങേ അറ്റം ബഹുമാനവും നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട്. തന്നെ അപായപ്പെടുത്തി കവർച്ച ചെയ്തയാളെ പിടികൂടിയ വളാഞ്ചേരി പോലീസിനെ അഭിനന്ദനങ്ങൾ കൊണ്ടുമൂടി വയോധിക. വളാഞ്ചേരിയിൽ ക്ഷേത്രത്തിൽ വയോധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച് കവർച്ച നടത്തിയ പ്രതിയെ പിടികൂടിയ പോലീസിന് അഭിനന്ദനങ്ങൾ കൊണ്ടുമൂടി ആ അമ്മ. 2022 നവംബർ 23 ആദവനാട് സ്വദേശിനിയായ വിലാസിനി തന്റെ കുടുംബക്ഷേത്രമായ കാർത്തല വടക്കുമുറി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനിടെ പശ്ചിമബംഗാൾ സ്വദേശിയായ ഹബീബുള്ള പിറകിൽ നിന്നും ആക്രമിച്ച് അവശയാക്കി ആഭരണങ്ങളും പണവും കവർന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഇവർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടിയും വന്നുവെന്നും പറഞ്ഞു. പ്രതിയുമായി ക്ഷേത്രത്തിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് അവർ പോലീസുകാരോട് നന്ദി പറഞ്ഞത്. ഓ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. अरे भाई भाई उठो उठो, पुलिस लोग खड़ा था ना, तुम क्यों ऐसा लेट गया, खड़ो. പിന്നെ അങ്ങനെ മുക്കിയത് എന്തോ ഉയരത്തിൽ നിന്ന് ഞാൻ വീണ മാതിരി എനിക്ക് തോന്നി, എനിക്ക് അത്രേ ഓർമ്മ. പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ മരുമകൻ, എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ മൊബൈലിൻ്റെ മീതൊക്കെയാണ് ഞാൻ വീണതും പിന്നെ ഈ വലത്തെ കൈയൊക്കെ അങ്ങനെ അടിയിൽപ്പെട്ടിട്ടാണ് ഞാൻ വീണത്. അപ്പോൾ അതുകൊണ്ട് ആ മൊബൈലിൽ ഈ കൈയും ഒരു വളയുണ്ടായിരുന്നു, ഈ വളയും അവൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ഓർമ്മ വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മൊബൈലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മരുമകന് പോയതാ ഫോണ്. എനിക്ക് വിളിക്കാനൊന്നും വയ്യായിരുന്നു, സൗണ്ടൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ തൊണ്ടയ്ക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ മരുമകൻ ഹലോ ഹലോ വെച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ ഒന്ന് രണ്ട് അക്ഷരം പറഞ്ഞു, അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ പോകും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എണ്ണീറ്റ് വേഗം വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചിൻ്റെ ചേച്ചിയുടെ വീട്ടിൻ്റെ പടിക്കലെത്താൻ പോകും. പിന്നെ എനിക്ക് വയ്യാതെ അങ്ങനെ അവിടെ വീഴും. പിന്നെ ഇവിടെ എല്ലാവരും കൂടി അവിടേക്ക് മരുവാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോലീസൊക്കെ അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ട്.
എല്ലാവരും വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം കിടന്നു. പിന്നെ കഞ്ഞിയൊന്നും കുടിക്കാൻ കഴിച്ചിരുന്നില്ല, തൊണ്ട നല്ല വേദനയായിരുന്നു. പക്ഷെ സംസാരിക്കാൻ വിടുന്നൊന്നും കഴിച്ചില്ല കേട്ടോ. അവസാനം ശരണം വിളിച്ചു, അയ്യപ്പസ്വാമിയെ വിളിച്ചു. ഞാൻ ശരണം വിളിച്ചപ്പോൾ എനിക്ക് സൗണ്ട് വന്നു, അതുവരെയ്ക്ക് സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പുറത്തുനിന്ന് ആളെ വിളിക്കണം എന്നൊന്നും, ഒന്നൊന്നിച്ച് സൗണ്ട് വരുന്നു. അങ്ങനെ ഞാൻ ശരണ സ്വാമിയെ വെച്ചിട്ടുണ്ട് വിളിച്ചു, രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു, ഇളക്കി സൗണ്ട്. ഇപ്പോൾ പ്രതിനെ കൊടുന്ന് പിടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ കൊടുന്നതിൽ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പോലീസ് പ്രതിനെ പിടിച്ചു, പോലീസുകാർ അവർ നല്ല പ്രയത്നിച്ചിട്ടുണ്ട്. കേരള പോലീസ് നമ്മളെ പോലീസിനോട് എനിക്ക് അങ്ങേ അറ്റം ബഹുമാനവും നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട്. കാരണം ഇവർ രാപ്പകലില്ലാതെ 3 മാസമായി, നവംബർ 23-ന് 3 മാസമായി. അവർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ബംഗാളിൽ പോയിട്ടും താമസിച്ചിട്ടും ഇതിനെ കണ്ടുപിടിക്കാം. നല്ല സഹകരണ പോലീസുകാർ, ഇതിനെ എത്ര കയ്യെടുത്ത് കുപ്പിയാലും മതിയാവില്ല. നല്ല മനുഷ്യർ, നല്ല സ്നേഹത്തിൽ അമ്മ അമ്മാച്ചിട്ടാണ് അവർ എന്നോട് പറഞ്ഞത്, അമ്മ അവർ വിഷമിക്കല്ല, അമ്മയുടെ ആ കളനങ്ങൾ കൊടുക്കും, സാധനം കിട്ടി എത്തിച്ച് തരാട്ടോ ഒന്നും പറഞ്ഞു വിഷമിക്കണ്ട. നല്ല കേട്ടോ സഹകരണം. അതിലങ്ങനത്തെ സഹകരണം ഉണ്ടെങ്കിൽ കേരളത്തിൽ, കേരളത്തെ അല്ല ഇന്ത്യയിലെ തന്നെ നമ്മളെ എല്ലാ സ്ത്രീകൾക്കും ധൈര്യമായിട്ട് ജീവിക്കാൻ കഴിയും. കാരണം ഇവർക്ക് ഗവൺമെൻറ് നല്ല ശിക്ഷ കൊടുക്കണം, അതേക്ക് പറയുള്ളൂ. ഇങ്ങനത്തെ കള്ളന്മാരെ കുറച്ച് 1-2 വർഷം തടവിലിട്ടിട്ട് അവരെ വിടരുത്. അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ വീണ്ടും എത്രയോ അമ്മമാർ, എത്ര കുട്ടികൾ, അങ്ങനെ എല്ലാവർക്കും ഇന്നിപ്പോൾ ഒരു ശകല സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മളത്ര കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കണം. നമ്മൾ നമ്മളെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അതൊരു അഴകിനോ ഇതിനൊന്നും വേണ്ടിയിട്ട് ഇട്ടല്ല. ഞാൻ എൻ്റെ മോളെ വീട് പണിക്ക് അതൊക്കെ എടുത്ത് വിൽക്കണം ചിട്ടായിരുന്നു. ഇപ്പോൾ ലോക്കറിൽ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ അതിനൊരു വാടക കൊടുക്കണ്ടല്ലോ ചിട്ട എടുക്കുന്നുള്ളൂ. അതിപ്പം സ്വർണ്ണത്തിൽ നടക്കേണ്ട പ്രായമല്ല, ഒന്നുമല്ല. എങ്കിലും വീട് പണിയാണ്, തറപ്പണിയോടെ കഴിഞ്ഞു വരുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി.